സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ ഔദ്യോഗിക വസതിയിൽ ഇന്ന് രാവിലെ പോലീസ് സ്പെഷ്യൽ സെൽ റെയ്ഡ് നടന്നിരുന്നു. ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ കേന്ദ്രം അനുവദിച്ച കാനിംഗ് റോഡിലെ വസതിയിലാണ് റെയ്ഡ് നടന്നത്. മാധ്യമ സ്ഥാപനമായ ന്യൂസ് ക്ലിക്കുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന നടപടിയുടെ ഭാഗമായാണ് റെയ്ഡ് എന്ന് പറയുന്നു. ഇന്ന് രാവിലെ ന്യൂസ് ക്ലിക്കുമായി ബന്ധപ്പെട്ട 30 ഇടത്തായി പോലീസ് റെയ്ഡ് നടത്തിയിരുന്നു. മാധ്യമ പ്രവർത്തകരുടെ വീടുകളിൽ റെയ്ഡ് നടത്തി ലാപ്ടോപ്പും ഫോണും പിടിച്ചെടുത്തിരുന്നു. തുടർന്ന് ന്യൂസ് ക്ലിക്കിനെതിരെ UAPA ചുമത്തി കേസും എടുത്തിരുന്നു. ഇപ്പോൾ ന്യൂസ് ക്ലിക്ക് മാധ്യമവുമായി ബന്ധപ്പെട്ട റെയ്ഡിൽ പ്രതിഷേധമറിയിച്ച് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. മാധ്യമ സ്വാതന്ത്ര്യം തകർത്തു എന്നതിന്റെ വ്യക്തമായ തെളിവാണ് ഡൽഹിയിൽ ന്യൂസ് ക്ലിക്കുമായി ബന്ധപ്പെട്ട് നടന്ന റെയ്ഡ്. ഇതാണ് രാജ്യത്തെ മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ അവസ്ഥ. എന്താണ് അന്വേഷിക്കുന്നതെന്നോ റെയ്ഡ് എന്തിനാണെന്നോ അറിയില്ല. എന്ത് കുറ്റങ്ങളാണ് ന്യൂസ് ക്ലിക്ക് മാധ്യമ പ്രവർത്തകർക്കെതിരെ ചുമത്തിയതെന്നും അറിയില്ല. എന്താണ് ഭീകരവാദ ബന്ധമെന്നും അറിയില്ലെന്നും ഭീതിയുടെ അന്തരീക്ഷം സൃഷ്ടിക്കാനുള്ള ശ്രമം നടക്കുന്നുവെന്നും യെച്ചൂരി പറഞ്ഞു. ന്യൂസ് ക്ലിക്കിൽ ജോലി ചെയ്യുന്ന ഒരാൾ തന്റെ ഓഫീസ് ജീവനക്കാരന്റെ മകനാണ്. ആ വ്യക്തി അവിടെയാണ് താമസിക്കുന്നതെന്നും റെയ്ഡിൽ ലാപ്ടോപ്പ് അടക്കമുള്ള ഡിജിറ്റൽ ഉപകരണങ്ങൾ പിടിച്ചെടുത്തുവെന്നും യെച്ചൂരി അറിയിച്ചു. എന്തടിസ്ഥാനത്തിലാണ് റെയ്ഡ് എന്ന് ഇപ്പോഴും വിശദീകരിക്കാനായിട്ടില്ല. ന്യൂസ് ക്ലിക്കിനെതിരായ റെയ്ഡ് മാധ്യമ സ്വാതന്ത്ര്യത്തിനുമേലുള്ള കടന്നുകയറ്റമാണ്. തന്റെ പേരിലുള്ള വസതിയിലും ഓഫീസിലും റെയ്ഡ് നടത്തിയെന്നും യെച്ചൂരി പറഞ്ഞു. മാധ്യമ സ്ഥാപനമായ ന്യൂസ് ക്ലിക്ക് ഓഫീസിലും മാധ്യമ പ്രവർത്തകരുടെ വീടുകളിലും ഡൽഹി പോലീസാണ് റെയ്ഡ് നടത്തിയത്. ഡൽഹി, നോയിഡ, ഗാസിയാബാദ് എന്നിവിടങ്ങളിലാണ് ന്യൂസ് ക്ലിക്കുമായി ബന്ധപ്പെട്ട മാധ്യമ പ്രവർത്തകരെ പോലീസ് റെയ്ഡ് ചെയ്തത്. ചോദ്യം ചെയ്തതായും ലാപ്ടോപ്പുകളും മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തതായും ചിലരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയതായും വിവരം ലഭിച്ചിട്ടുണ്ട്.